നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വേസ്റ്റ് സ്ക്വയർ പൈപ്പും അതേപോലെ തന്നെ മെറ്റൽ പീസും ഉപയോഗിച്ചിട്ട് ചെറിയ ഒരു സൈക്കിൾ വീലുകളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഗ്യാസ് ട്രോളി നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വളരെ ചെറിയ ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഐബിലിൻ്റെ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ്, അതായത് വെൽഡിംഗ് മെഷീൻ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ മുഴുവൻ വർക്കും ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെഷീൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇതിനു മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ട്രോളി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെറ്റൽ പീസാണ്. അതായത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ പൈപ്പും അതേപോലെ തന്നെ നമുക്ക് നട്ടും ബോൾട്ടും ആവശ്യമാണ്. അതിൻ്റെ ഒരു ഏറ്റവും താഴെയായിട്ട് നമ്മുടെ നോർമൽ കോൺക്രീറ്റിൻ്റെ ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ പീസാണ്. കമ്പിയാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട് പീസ് വെച്ചിട്ടാണ് അത് വെൽഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. ഈ നട്ടും ബോൾട്ടിലാണ് നമ്മൾ ഒരു വീല് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് കുറച്ച് മേലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് പൈപ്പല്ല രണ്ട് മെറ്റൽ പീസ് ഇതുപോലെ വെൽഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വെൽഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് നോർമൽ നമ്മുടെ കുട്ടികൾക്ക് സൈക്കിൾ ഉപയോഗിക്കുന്ന ചെറിയ കുട്ടികളുടെ സൈക്കിൾ ഉണ്ടല്ലോ അതിന് ഉപയോഗിക്കുന്ന വീലാണ്. 10-40 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. സാധാരണ സൈക്കിൾ വർക്ക്ഷോപ്പിലോ ഇല്ലെങ്കിൽ അതുപോലെ സ്പെയർ വിൽക്കുന്ന ഷോപ്പുകളിലും പോയി കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാൻ പറ്റുന്നതാണ്. ഒരു പെയറായിട്ട് ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ലഭ്യമാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ 4 വീല് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ നെട്ടും കുറച്ച് നീളമുള്ള നെട്ടും മുട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കയറ്റാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. ഇത് വെൽഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ. പിന്നെ അതേപോലെ നമുക്കൊരു ബെൻഡായിട്ടുള്ള ഒരു ഹുക്കും കൂടി ആവശ്യമാണ്. ഇത് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിൽ, നമ്മുടെ സാധാരണ ഷീറ്റുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതേപോലെ ഈ വീലുകൾ, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മുടെ ട്രോളിയുടെ മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് ഈ വീലുകൾ. ഇതാ ഈ വീലുകൾ ഞാനിപ്പോൾ രണ്ട് നെട്ടും ബോൾട്ട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ വാഷർ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു നോർമൽ ഇരുമ്പ് വെൽഡ് ചെയ്തു. അതിന് നെട്ടും ബോൾട്ടും കൊടുത്തു. ഇങ്ങനെ ഒരു വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റീലിന് വേണ്ടി ഇത് കൊടുക്കാവുന്നതാണ്. സ്റ്റീലിന് മാത്രം വേണ്ടി നമുക്കിത് കൊടുക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നോർമൽ ഗ്യാസ് സിലിണ്ടർ എടുക്കുമ്പോൾ പല ആൾക്കാർക്കും നടുവിന് ബാക്ക് പെയിൻ വരാറുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും താഴെയായിട്ട് ഒരു വീല് വെച്ചു. അതേപോലെ തന്നെ നെക്സ്റ്റ് സെൻറ്ററിൽ ഒരു ചെറിയൊരു മെറ്റീരിയൽ, അതായത് ഇരുമ്പിൻ്റെ മെറ്റീരിയൽ ജസ്റ്റ് ബെൻഡ് ചെയ്തു. അതിന് മേലെ നമുക്ക് ഹുക്കുകൾ, രണ്ട് ഹുക്കുകൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റിൽ ഏകദേശമായിട്ടുള്ളത് ഒന്ന് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ മറ്റൊന്നും കൂടി കുറച്ചും കൂടി വലിപ്പമുള്ള സിലിണ്ടർ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ഹുക്ക് നമ്മൾ കണക്ട് ചെയ്തു എന്നല്ല, നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇത് വലിച്ച് കൊണ്ടുപോകാനും, അതായത് ചെറിയ ഇടവഴിയിൽ പല ആൾക്കാരുടെയും ഇടവഴിയിൽ കൊണ്ടുപോകുന്ന സമയത്തും, സിലിണ്ടർ നല്ല വീട്ടിലെ സിലിണ്ടർ പെട്ടെന്ന് രാവിലെ തന്നെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബാക്ക് പെയിൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇത് ഞാൻ നിർമ്മിച്ചത്. ഇത് സ്ഥിരമായി ഇതിൻ്റെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. സിലിണ്ടർ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നീ ബെൻഡ് ചെയ്തിട്ട് എടുക്കണം എന്നോ നടു ബെൻഡ് ചെയ്ത് എടുക്കണമെന്നോ ഇതൊന്നും ചിന്തിക്കാതെ
നമ്മൾ എടുക്കുകയും ബാക്ക് പെയിൻ വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്യാറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ചെറിയ ശ്രദ്ധക്കുറവുകൾ തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണം. പക്ഷേ നമുക്ക് ഇതുപോലെ ഒരു ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം ഗ്യാസ് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നമുക്ക് ഇത് അല്പം പെയിൻ്റ് അടിച്ച് അതേപോലെ തന്നെ ഇതിൻ്റെ മോഡലും മോഡിയും ഒക്കെ നമുക്ക് കൂട്ടാവുന്നതാണ്. ഇത് കൊമേഴ്ഷ്യലായി നമുക്ക് ഉണ്ടാക്കുവാനും അതേപോലെ തന്നെ ഇതുപോലുള്ള ഐറ്റം നമുക്ക് ഓൺലൈനായി വാങ്ങാനും പറ്റുന്നതാണ്, ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് വേസ്റ്റായിട്ടുള്ള സ്ക്വയർ പൈപ്പും അതേപോലെ തന്നെ വേസ്റ്റായിട്ടുള്ള മെറ്റൽ പീസുകളും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് അല്പം ഞാൻ പെയിൻറ്റ്, അതായത് വൈറ്റ് കളറുള്ള ഒരു പെയിൻറ് കൊടുക്കുന്നുണ്ട്. ഈ തിരുമ്പ് പിടിച്ച വേസ്റ്റായിട്ടുള്ള മെറ്റീരിയലിന് പെയിൻറ് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.